നമ്മുടെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും കേരളത്തിൽ ഈ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് ഇച്ചിരി ഓവറാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഓക്കെ, രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കുന്നു, അവരൊക്കെ എത്ര വലിയ ഈ പറയുന്ന പോലെ ന്യൂജൻ ഫാമിലി അല്ലെങ്കിൽ ഫ്രീഡം കൊടുക്കുന്ന ഫാമിലി ആണെങ്കിലും മാരേജ് എന്ന് പറയുമ്പോൾ ഓ രണ്ട് കാസ്റ്റാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതൊക്കെ നടന്നു പോകും, കാരണം കേരളം സീരിയൽ ആർട്ടിസ്റ്റിന് സിനിമയിൽ താല്പര്യമില്ല. അപ്പം കുറേ റിജക്ഷൻസ് എനിക്ക് അതിൽ വന്നു, സിനിമയിൽനിന്നായാലും വെബ് സീരീസിന്നായാലും. ഓക്കെ, സീരിയൽ ആർട്ടിസ്റ്റ് ആണോ വേണ്ട? ഒരു നാഗദേവത സങ്കല്പത്തിൽ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ആ തീവ്രതയിലോട്ട് പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഇടയിൽ രണ്ട് ദിവസമായിട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ അത് ചെയ്തത് അതിലാണ് തലയാട്ടം ചെയ്തത്. ആ ലാസ്റ്റ് ഷോട്ട് തീരുന്നതും ഞാൻ വീഴുന്നതും വെച്ചടക്കണം. എനിക്ക് ഡ്രീം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു സിനിമയിൽ റോള് ചെയ്യണം. ദുൽഖറിനെയാണ് പിന്നെ എല്ലാരും ഇപ്പൊ അടിപൊളിയാണ്. ഇപ്പൊ ഓരോ ആക്ടേഴ്സും ഇപ്പൊ ഫഫ ആയാലും എത്ര പേരുണ്ട്, പൃഥ്വിരാജ് സർ ആയാലും എനിക്ക് ഇഷ്ടമാണ് എല്ലാരെയും. ഭാവമായിട്ട് നിൽക്കുന്ന ഒരു പുള്ളോത്തി പെൺകൊച്ച്, അവൾ നേരിടേണ്ടി വന്ന പ്രോബ്ലംസിനെ എല്ലാം മറികടന്ന് ബോൾഡാകുന്ന മായ്മയാണ്. ഹായ് എവരി വൺ, മായമ്മ എന്ന സിനിമയുടെ നായികയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് അങ്കീത. വെൽക്കം ടു മാപ്സ്. താങ്ക് യു. അപ്പൊ മായമ്മ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്, ഇന്നത്തെ ക്യാരക്ടറിനെ പറ്റി പറയോ? മായമ്മ എന്ന് പറയുന്നത് ടൈറ്റിൽ ക്യാരക്ടറാണ്. ഞാനാണ് മായമ്മയായിട്ട് പ്ലേ ചെയ്തേക്കുന്നത്. ഞാൻ എന്താണോ അതിന്റെ ഒരു ഓപ്പോസിറ്റ്, എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് മായമ്മ. കാരണം അതും ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് കുറച്ച് പഴയ കാലഘട്ടമാണ്, ഒരു 25 years ഒക്കെ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് ലൈക്ക് ഒരു സ്ത്രീ, മെയിൻലി ടു ബി സെഡ്, ഒരു സ്ത്രീ നേരിട്ട് പോകുന്ന കുറെ പ്രോബ്ലംസ് ആണ്. എനിക്ക് തോന്നുന്നു എത്ര വർഷം കഴിഞ്ഞാലും സ്ത്രീത്വം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ദ സെയിം. ടെക്നോളജിയും സർക്കംസ്റ്റൻസും മാറിയതേ ഉള്ളൂ. അപ്പൊ ആ കാലത്ത് ഈ മായമ്മ അനുഭവിക്കേണ്ടി വന്ന കുറെ കാര്യങ്ങൾ, അതായത് ഒരു പുള്ളോത്തിയാണ്. അപ്പം ട്രെയിലറും പോസ്റ്ററും കണ്ട് കുറെ പേര് ചോദിച്ചു ഇതൊക്കെ പഴയ ക്ലീഷെ സബ്ജക്റ്റൊക്കെയാണ്, പക്ഷെ അതുമായിട്ട് ഒട്ടും ബന്ധമില്ല. ഈ പറഞ്ഞ പോലെ സ്ത്രീത്വം, അപ്പൊ അന്ന് നടന്ന ഒരു ക്യാരക്ടർ, അതായത് ശരിക്കും ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. അപ്പം അത് നമുക്ക് സിനിമാറ്റിക് രീതിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അന്ന് ആ സ്ത്രീ എന്തൊക്കെ അനുഭവിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു, ഒരു പാവം പുള്ളോത്തി ഒരു നമ്പൂതിരിയെ സ്നേഹിക്കുന്നു, അതിൽ പിന്നെ കുറെ പ്രോബ്ലംസ് ചുറ്റിപ്പറ്റി വരുന്നു, ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഒരു ബോൾഡ് മായമ്മയായിട്ട് മാറും. അപ്പം ആസ് എൻ ആക്ട്രസ് എനിക്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ഫോർ മൈ കരിയർ. ലൈക്ക് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തു, അഭിനയിക്കാൻ കുറെയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂ ഇപ്പൊ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാറുണ്ട്. കുറെ സസ്പെൻസ്. അപ്പൊ ഈ ഒരു സിനിമ എങ്ങനെയാണ് അങ്കിതയിലേക്കിട്ട് വരുന്നത്? എങ്ങനെയാണ് ക്യാരക്ടർ കിട്ടുന്നത്? അത് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം ഞാൻ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടാണ് എന്നെ അറിയപ്പെടുന്നത്. അപ്പം സീരിയൽ എന്റെ ഫാമിലിയിൽ ഒട്ടും ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരുമില്ല. അപ്പൊ ഞാനാണ് ഫസ്റ്റ് ടൈം ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ സീരിയൽ ചെയ്താൽ സിനിമയിലോട്ട് പറ്റും, ഇതൊരു അവസരമല്ലേ എന്നോർത്ത് ഞാൻ ചെയ്തതാണ്. സീരിയലിനെ ഒരിക്കലും കൊച്ചാക്കി പറയുന്നതല്ല, പക്ഷേ സീരിയൽ ആർട്ടിസ്റ്റിന് സിനിമയിൽ താല്പര്യമില്ല. അപ്പം കുറേ റിജക്ഷൻസ് എനിക്ക് അതിൽ വന്നു, സിനിമയിലായാലും വെബ് സീരീസിനായാലും. ഓക്കെ, സീരിയൽ ആർട്ടിസ്റ്റ് ആണോ വേണ്ട? അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പറയുന്ന റീസൺ ഓ അവരെ ഓൾറെഡി ഫെമിലിയർ ആണ് ഫേസസ്, ഇല്ലെങ്കിൽ അവരുടെ ആക്ടിങ് ഡിഫറെന്റ് ആണ്, ഡേറ്റ് ക്ലാഷ്, അങ്ങനെ കുറെ റീസൺസ്. ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പം ആ ഒരാള് ഇല്ലെങ്കിൽ ഞാൻ ആ സീരിയലിനെ ഇപ്പൊ ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ടാണ് ഇപ്പൊ സിനിമ വന്നത്. ശരിക്കും അങ്ങനെ എന്താ ലൈക് എന്തെന്ന് തോന്നിയിട്ടുണ്ട്? ഈ സീരിയൽ ആർട്ടിസ്റ്റ് മാറ്റി നിർത്തപ്പെടുക അങ്ങനെ തോന്നിയിട്ടുണ്ട്? മാറ്റി നിർത്തപ്പെടുന്ന എനിക്ക് സത്യം പറഞ്ഞ ഒരു ക്ലാരിറ്റി ഇവരെ കിട്ടിയിട്ടില്ല. ശരിക്കും ഒരു നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിൽ തീരാവുന്ന പ്രശ്നം, കയ്യിൽ വന്നാൽ തീരാത്ത പ്രശ്നമേ ഉള്ളൂ ഈ പറയുന്ന സീരിയൽ ആക്ടിങ് ഡിഫറൻസ് ആണെന്നോ
പക്ഷെ ഒരു കണക്കിന് നല്ലതല്ലേ, ഒരു സീരിയൽ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാമിലി ഓഡിയൻസിനെയും കൂടെ തിയേറ്ററിൽ പുള്ളിയാൻ പറ്റുമല്ലോ. പക്ഷെ എന്തോ എനിക്കറിയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ കൊറേ ഇതുണ്ടല്ലോ, സീരിയലും സിനിമയും ഡിഫറൻസ് ആണ്. ശരിക്കും അങ്ങനെ ഡിഫറൻസ് തോന്നിയോ ഇപ്പൊ സിനിമയിലോട്ട് വന്നപ്പോ? ഡിഫറൻസ് എന്ന് പറയുന്ന ആക്ടിങ് സ്റ്റൈലിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോ ഈ ക്യാമറ വെച്ചിരിക്കുന്ന പോലെയാണ് സീരിയൽ, ഒരു വീട്ടിനകത്താണ് സീരിയലിന്റെ ഷൂട്ടിങ്സ് വരുന്നത്. അപ്പൊ ഒരു റെസ്ട്രിക്റ്റഡ് ഫ്രെയിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, നമുക്ക് അധികം മൂവ്മെന്റ്സ് ഒന്നും പറ്റില്ല. അതിൽ തന്നെ ആ ഒരു പൊസിഷനിൽ മാത്രം ചേഞ്ചസ് വരുത്തി കൂടുതലും ഫേസിലാണ് ചെയ്യുന്നത് എക്സ്പ്രഷൻസ് കൂടുതലും. സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് എനിക്കത് ഈസിയായിരുന്നു, ബിഹേവ് ചെയ്താൽ മതി. ഞാൻ ഫസ്റ്റ് ഡേ പോലീസ് ഡേ എന്ന മൂവിയാണ് എന്റെ ഫസ്റ്റ് മൂവി. സോ അതിലെ ഫസ്റ്റ് സീൻ എടുക്കുമ്പോൾ ഞാൻ ഒന്ന് ഷോക്കായി, കാരണം ക്യാമറ വേറെ എവിടെയോ ആണ്. അപ്പൊ അതാണ് സിനിമയും സീരിയലും തമ്മിലുള്ള വ്യത്യാസം. സീരിയൽ എന്ന് പറയുമ്പോ ക്യാമറ എവിടെയാണെന്ന് നമുക്കറിയാം, അതിനനുസരിച്ച് വേണം നമ്മൾ നിന്ന് സംസാരിക്കാൻ. അപ്പൊ അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് ഒറ്റൊരു സീനിൽ തീരാവുന്ന മൂവിയില് അങ്കിത ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു മൂവിയാണുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ തന്നെ ഈ സിനിമയില് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കൊറേ കോൺട്രവേഴ്സീസും എന്താ റിലീജിയൻ റിലേറ്റഡ് കാസ്റ്റ് റിലേറ്റഡ് ഒക്കെ വന്നു. അപ്പൊ എന്ത് തോന്നി ആ ഒരു ന്യൂസിനോടൊക്കെ? ഒരു വിഷമം തോന്നി, കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും കേരളത്തിൽ ഈ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് ഇച്ചിരി ഓവറാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇപ്പം ഓക്കെ, രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കുന്നു, അവരൊക്കെ എത്ര വലിയ ഈ പറയുന്ന പോലെ ന്യൂജൻ ഫാമിലി അല്ലെങ്കിൽ ഫ്രീഡം കൊടുക്കുന്ന ഫാമിലി ആണെങ്കിലും മാരേജ് എന്ന് പറയുമ്പോൾ ഓ രണ്ട് കാസ്റ്റാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊന്നും ചെയ്തില്ലെങ്കിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഇതൊക്കെ നടന്നു പോകും, കാരണം കേരളം സത്യം എത്ര ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ റിലീജിയൻ കാസ്റ്റ് പൊളിറ്റിക്സ് കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ട്. ഈ ഒരു ന്യൂസ് കയറി വന്നപ്പോ ഇപ്പോ വിജിത് അമ്പി സാറും അംഗീതയുടെ കൂടെ ഒരു ഫോട്ടോസ് വെച്ച ന്യൂസ് വന്നു എന്നൊക്കെ നമ്മുടെ ഡയറക്ടർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ടായിരുന്നു? എനിക്ക് വന്നില്ല, പക്ഷെ ക്രൂവിൽ അവർക്ക് നേരിട്ടായിരുന്നു. എന്റെ അടുത്ത് ഇങ്ങനെ പറയുക ചെയ്തത്, ഞാൻ വിചാരിച്ചു എന്തിനാണ് അതിങ്ങനെ കളക്ട് ചെയ്യുന്നത്, ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മുടെ മൂവി നോക്കിയാലും ഭയങ്കരമായിട്ട് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പുള്ളോത്തി ക്യാരക്ടറാണ്. അപ്പൊ അന്നത്തെ കാലത്ത് പുള്ളോത്തിക്ക് ഇപ്പൊ ഡിസ്കോ ഡാൻസ് കളിക്കാൻ പറ്റില്ല. പുള്ളോത്തി ആയതുകൊണ്ട് പുള്ളുവൻ പാട്ട് പാടുന്നു, നാഗക്കളം വായിക്കുന്നു. അത് ഒന്നും ഈ ഒരു റിലീജിയനെ ബേസ് ചെയ്തിട്ടല്ല, ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് ചെയ്തതാണ്. ഈ പറഞ്ഞതുപോലെ നല്ല മ്യൂസിക് ആണെങ്കിലും അങ്ങനത്തെ സോങ്സ് മ്യൂസിക് ഈ കഥയ്ക്ക് ആപ്റ്റ് ആകും. ഒരു മെലോഡിയസ് സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ഈ നാഗക്കളം പാട്ടായാലും എല്ലാം ആ ഒരു തീമിനെയും ബേസ് ചെയ്തിട്ടാണ്. ഒരിക്കലും ഈ ഡിവോഷണൽ ടൈപ്പ് ഓഫ് സിനിമ അല്ല. അപ്പൊ എന്നോട് ഡയറക്ടർ സാറ് പറഞ്ഞു മറ്റേ നാഗത്തിന്റെ ഇതെല്ലാം വരച്ച് ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിക്കുന്ന സെറ്റാണ്, പിന്നെ അതേപോലെ കൊറേ എന്താ ഇതിനു വേണ്ടി വൃദ്ധമല്ല എടുത്തു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് സാർ ഒരു നമ്പൂതിരിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഈ ഒരു ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക്. കാരണം സാർ തന്നെ എന്റെ അടുത്ത് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ കറക്റ്റ് ഈ ഷെഡ്യൂൾ തുടങ്ങിയപ്പോ തന്നെ ഫുൾ വ്രതമായിരുന്നു. അപ്പം പ്രാർത്ഥനയും വ്രതവും കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇപ്പൊ നാഗക്കളം പാട്ടിന് ആ കളത്തിന് മുമ്പ് അത് ഒറിജിനൽ കാവലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഞാൻ കയറി ഇരിക്കുന്നതിന് മുമ്പ് സാറ് തന്നെ ശുദ്ധികലശം നടത്തി ശേഷം മാത്രമാണ് ഞാൻ പേടി. അങ്ങനെ ഭയങ്കരമായിട്ട് കാരണം ഓൾറെഡി ഒരു ചെറിയ കോൺട്രവേഴ്സി അവർ പറഞ്ഞായിരുന്നു. അതായത് ഇങ്ങനെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, സിനിമ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിന്റെ ഓരോ ചിട്ട കറക്റ്റ് സാറ് ബുക്കിംഗ് കണ്ടും ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ എന്താണ്? കൊറേ സീനിയർ ആർട്ടിസ്റ്റിനെ അഭിനയിക്കാൻ പറ്റില്ല, അവരൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം വിജയ് തമ്പി സാറിന്റെ മകളായിട്ടാണ്. അപ്പം സാറ് ഇപ്പൊ ഭയങ്കര ഒരു ഇമോഷണൽ സീനുണ്ട്, അത് അഭിനയിച്ച് കട്ട് പറഞ്ഞപ്പോ ഞാൻ സാറിനെ നോക്കി, സാർ ഓക്കെ ആണോ ചോദിച്ചു. സാർ ചിരിച്ചില്ല, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം അവര് ഭയങ്കര സപ്പോർട്ട്, എല്ലാരും. കൃഷ്ണപ്രസാദ് ചേട്ടനാണ് ഇതിനകത്ത് വില്ലനായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേട്ടന്റെ കൂടെ കുറെ സീൻസ് ഉണ്ട്, മാക്സിമം എനിക്ക് കംഫർട്ട് ആവുന്ന രീതിയിലാണ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ കാര്യത്തിലും എല്ലാ ആർട്ടിസ്റ്റും പക്കയാക്കിയാൽ
ഇപ്പോ ഭയങ്കരമായിട്ട് വിമൻ ഓറിയന്റഡ് ആയിട്ടൊരു ക്യാരക്ടർ കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് മിക്ക വിമൻ ഓറിയന്റഡ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സ്ട്രോങ് ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഇഷ്ടപ്പെടാറുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ ഒരു മായമ്മയ്ക്കും അതേപോലെ സ്ട്രോങ് ആയിട്ടാണ് അതൊരു വീക്ക് ആയിട്ടുള്ള പാവം ഒരു പുള്ളോത്തി പെൺകുച്ച് അങ്ങനെയായിരുന്നു. രണ്ടുമുണ്ട്, പാവമായിട്ട് നിൽക്കുന്ന ഒരു പുള്ളോത്തി പെൺകുച്ച് അവൾ നേരിടേണ്ടി വന്ന പ്രോബ്ലംസിനെ എല്ലാം മറികടന്ന് ബോൾഡാകുന്ന മായമ്മയാണ്. അത് മാത്രല്ല, ഇപ്പോഴത്തെ നമ്മുടെ കാലത്ത് ഓഡിയൻസിനും അവര് വ്യൂ പോയിന്റ് വ്യത്യാസമാണല്ലോ. അപ്പൊ അവര് ഇങ്ങനത്തെ ഇപ്പൊ നമ്മുടെ ഇങ്ങനത്തെ ഒരു ജോണറിൽ വന്ന മൂവീസ് അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നിയിട്ട് അതെനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ വരുന്നത് എല്ലാം ഈ അടിച്ചുപൊളി ന്യൂ ജെൻ സിനിമകളാണ്. പക്ഷെ ഇതെന്ന് പറയാൻ ഓക്കെ, ഇൻ എ വെരി ഡിഫറെന്റ് ആസ്പെക്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ സിനിമയുടെ ബ്രില്യൻസ് ഇസ് ഡയറക്ഷൻ ആൻഡ് ഫിലിം മേക്കിംഗ് ആൻഡ് ദി എന്താ പറയുക VFX ടെക്നോളജിയാണ് മെയിൻ മെയിൻ. സ്റ്റോറി ഒരു ചെറിയ ത്രെഡ് ആയിരിക്കും, പക്ഷെ അതിനെ ബിൽഡ് ചെയ്യുന്നതിലാണ് സിനിമയുടെ ബ്രില്യൻസ് വിജയം. പക്ഷെ ഇതെന്ന് പറയുമ്പം ഇതിന്റെ ഫൗണ്ടേഷൻ ഇതിന്റെ സ്റ്റോറിയാണ്. സ്റ്റോറിയാണ് മെയിൻ ആയിട്ടും ബേസ് ആയിട്ടും. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ ഇത് 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അതുപോലെയാണ് ഓരോ സീൻ ട്രാവൽ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്ത രീതി ഭയങ്കര അടിപൊളിയായിരുന്നു. 8 വർഷത്തെ ഗ്യാപ്പാണ് സിനിമ കാണിക്കുന്നത്. സോ ആ 8 ഇയേഴ്സിന്റെ ഫ്ലാഷ് ബാക്കും പ്രസന്റ് ഫ്ലോട്ട് വരുന്ന ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കര സൂപ്പറായിട്ടാണ് എഴുതിയത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റോറിയാണ് ഇതിന്റെ മെയിൻ. പിന്നെ പെർഫോമൻസും ഇത്രയും ആർട്ടിസ്റ്റിന്റെയും എല്ലാം കൂടി എഫേർട്ട് വരുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റിഫൈഡ്. അപ്പൊ ഇനി എന്തെങ്കിലും ആരോപെങ്കിലും ഒപ്പം അഭിനയിക്കണം, ഇപ്പൊ സിനിമയിലോട്ട് കയറിയല്ലോ, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അപ്കമിങ് പ്രോജക്റ്റ് ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? ഫസ്റ്റ് തിങ് ഞാനിപ്പോ ഒരു സീരിയൽ നടി എന്നുള്ള ഒരു ടൈറ്റിൽ മാറി സിനിമ ചെയ്തു എന്നുള്ളൊരു അക്സെപ്റ്റൻസ് ആണ് എനിക്ക് ആദ്യം വേണ്ടത്. സോ ഈ ഒരു സിനിമ അതിനൊരു വഴി ഒരുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതാണ് ഡയറക്ടേഴ്സ് പറയണം, ഓക്കെ യു ഗുഡ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ ട്രെയിലേഴ്സ് എനിക്ക് പരിചയമുള്ള കുറെ പേർക്ക് അയച്ചപ്പം എല്ലാരും നല്ല റെസ്പോൺസ് ആണ്, കൊള്ളാമല്ലോ, കുറെ പെർഫോം ചെയ്യാനുണ്ടല്ലോ. ഈ ട്രെയിലറിൽ സത്യം പറഞ്ഞാൽ ഈ സിനിമയിലുള്ളതിന്റെ ഒരു 10% പോലും കാണിച്ചിട്ടില്ല. അപ്പൊ അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം, കാരണം അത്രയ്ക്ക് ഇനി കിടക്കുന്നു. ഈ ട്രെയിലർ കണ്ടിട്ട് തന്നെ ആൾക്കാർ ഇത്രയും പറയുന്നതിൽ ഐ ആം വെരി ഹാപ്പി. അതുപോലെ ഓർത്തത് എന്തോ ഇടക്ക് എന്തോ നാഗകാലത്തിന്റെ ഇടക്ക് തല ഇറങ്ങി വീണത് അങ്ങനെ എന്തോ പറഞ്ഞത്. ആക്ച്വലി നമ്മള് 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഇടയ്ക്കത്തെ പോർഷൻ ഇറ്റ്സ് ലൈക് സിംബോളൈസ് ചെയ്തിട്ടാണ് ഈ പാട്ട് എടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു നാഗദേവത സങ്കല്പത്തിൽ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ആ തീവ്രതയിലോട്ട് പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഇടയിൽ 2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ അത് ചെയ്തത് അതിലാണ് തലയാട്ടം ചെയ്തത്. അപ്പൊ മുടിയാട്ടം ചെയ്ത് കൊറേ ഷോട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതൊരു എനിക്ക് തോന്നുന്നു ഈവനിങ് 5 to വെളുപ്പിനെ 5:30 വരെ പോയ ആ ഷൂട്ട്. അപ്പൊ അത് കൊറേ തവണ ചെയ്തപ്പോ തന്നെ എനിക്ക് ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പോവായിരുന്നു, എല്ലാരും പിടിച്ചു നിർത്തും. എന്റെ ക്രൂ എല്ലാരും ഭയങ്കര സപ്പോർട്ടാട്ടോ. അപ്പൊ അവിടുത്തെ എല്ലാ ചേട്ടന്മാർ അങ്കിതാ പിടിച്ചു നിൽക്കും പിടിച്ചൊക്കെ, ലാസ്റ്റ് ഷോട്ട് ലാസ്റ്റ് ഷോട്ട് ലാസ്റ്റ് ഷോട്ട്, ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ ലാസ്റ്റ് ഷോട്ട് തീരുന്നതും ഞാൻ വീഴുന്നതും അതും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു കളം മായ്ക്കുന്നത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു, ഇത്ര പ്രാർത്ഥിച്ചുള്ളത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എനിക്കറിയില്ല, നമ്മളിതൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്, പക്ഷെ വ്രതം എടുത്തു എന്തായി തീരും അറിയില്ല. പക്ഷേ ഞാൻ പാട്ട് കഴിഞ്ഞു ഒരു ബോധം ഇല്ലായിരുന്നു, എല്ലാവരും ഇവരെ വിളിച്ച് എഴുതിപ്പിച്ചു. എഴുന്നേറ്റ് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ആ കളം ഫുൾ മാച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ പോയി ഏതൊക്കെ വഴി കൂടെ പോയത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ബ്ലാക്ക് ഔട്ട് ബ്ലാക്ക് ഔട്ട് ആയിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരും ഡയറക്ടർ സാറന്നെയാണോ പറഞ്ഞതെന്നതില്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചപ്പോലെ ഇനി സിനിമയിൽ ആരോപ്പം അഭിനയിക്കണം അല്ലെങ്കിൽ ഭയങ്കര ഡ്രീം ആയിട്ട് അയിനാടൊപ്പം അഭിനയിക്കണം അങ്ങനെ വല്ല ആഗ്രഹം? എനിക്ക് ഡ്രീം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു സിനിമയിൽ ഒരു റോള് ചെയ്യണം. നായകനായിരുന്നു ദുൽഖറിനെയാണ് ഇഷ്ടം. എല്ലാരും ഇപ്പൊ അടിപൊളിയാണ്. ഇപ്പൊ ഓരോ ആക്ടേഴ്സും ഇപ്പൊ ഫാഫ ആയാലും എത്ര പേരുണ്ട്, പൃഥ്വിരാജ് സർ ആയാലും ഇഷ്ടമാണ് എല്ലാരെയും. ഡൈഹാർഡ് ഫാൻ ആണോ? ഡൈഹാർഡ് ഫാൻ മമ്മൂക്ക എന്ന് പറയുമ്പോ തന്നെ
ആക്ച്വലി അത് ഞാൻ മിന്നാന്ന് പോയി കണ്ടിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് അതിനുള്ള ഇഷ്ടം കൂടിക്കൂടി ആളൊപ്പം അഭിനയിക്കണം എന്നാണ്. എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ ടെർബോ സിനിമയുടെ ഇന്റർവെൽ ടൈമിന് നമ്മുടെ ട്രെയിലർ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാണുന്ന ഈ ട്രെയിലറിലൂടെ എന്റെ ഫസ്റ്റ് മൂവി റിലീസ് ആയിട്ടില്ല. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഇച്ചിരി എമോഷൻ. അപ്പൊ നമ്മുടെ സിനിമ ആണെങ്കിലും റിലീസിന് ഒരു കാര്യമാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു പഴയകാല സിനിമയാണ്. ഒരിക്കലും ഇപ്പോഴത്തെ ജനറേഷന്റെ സിനിമയുടെ കൂടെ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇതൊരു 20 വർഷം മുമ്പ് ഒരു സിനിമ പോയി കാണുന്ന ഫീല് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാവും. ഒരു ഫാമിലി എമോഷണൽ ഡ്രാമയാണ്. സ്ത്രീത്വത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഇല്ലെങ്കിൽ അതിജീവിക്കുന്ന മായ്മയാണ് ശരിക്കും കഥ. അല്ലാതെ ഈ ട്രഡീഷണൽ ഡിവോഷണൽ സാധനമേ അല്ല. അത് പ്രത്യേകം എടുത്തു പറയുന്നു. മായ്മൊരു പുള്ളൂത്തി ആയതുകൊണ്ടാണ് അത്തരം സോങ്സും സിറ്റുവേഷൻസും എല്ലാം വന്നത്. പക്ഷേ ഓരോ സ്ത്രീകൾക്കും ഇത് കാണുമ്പോൾ ഒരു സീനെങ്കിലും നിങ്ങൾക്ക് ടച്ചാവും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. എനിക്ക് ഇതിക്ക് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.